യുവത്വത്തിന് പ്രാധാന്യം നൽകിയാണ് കോൺഗ്രസ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ 24-ാം വാർഡായ കൊച്ചിയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് സജിത കരിമ്പിലാണ്. സ്കൂൾ കാലഘട്ടങ്ങളിലെ KSU പ്രവർത്തനത്തിലൂടെയാണ് സജിത കരിമ്പിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. നെഹ്റു കോളേജിൽ നിന്നും BCOM കോർപ്പറേഷനും പിന്നീട് MBA ഫൈൻ ആർട്സും പൂർത്തിയാക്കി. സമൂഹത്തിലേക്ക് തന്റേതായി എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്ന ആഗ്രഹമാണ് സജിതയെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയത്. KPCC നിർവാഹക സമിതി അംഗം കരിമ്പിൽ കൃഷ്ണന്റെ മരുമകളാണ് സജിത കരിമ്പിൽ. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 24-ാം വാർഡിലേക്ക് UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുകയാണ്. നമ്മുടെ സരോജിനി ടീച്ചർ നമ്മുടെ വാർഡിൽ ചെയ്ത എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ വോട്ടർമാർക്ക് അറിയാവുന്നതാണ്. അവരുടെ പിന്തുടർച്ചയായി ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഞാൻ വാക്കു നൽകുകയാണ്. കഴിഞ്ഞ 20 വർഷമായി UDF ഭരിക്കുന്ന വാർഡായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഭരണസമിതി നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക, തൊഴിൽ, വിദ്യാഭ്യാസം, ടൂറിസം, സാംസ്കാരികപരമായുള്ള മുന്നേറ്റം എന്നിവയാണ് സജിത നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. നഗരസഭയുടെ സഹായത്തോടെ വാർഡ് ഹൈടെക് ആക്കുക, റോഡുകൾ ആധുനികവൽക്കരിക്കുക, ടൂറിസത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, പാർക്ക്, വായനശാല എന്നിവ നിർമ്മിക്കുക എന്നിവയാണ് ഭരണം ലഭിച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെന്ന് സജിത കരിമ്പിൽ പറയുന്നു. പിന്നെ ടീച്ചർ ഇവിടെ ഹെൽത്ത് സെൻറ്റർ, ഒരു ലൈബ്രറി, അതിനും മുന്നൊരുക്കമായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയായി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഓരോ വോട്ടും UDF കൈപ്പത്തി അടയാളത്തിൽ തന്ന് വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി. പയ്യന്നൂർ നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക, നഗരസഭ സമ്പൂർണ്ണ വൈഫൈ ആക്കുക, ടൗൺഹാൾ നിർമ്മിക്കുക, റോഡുകളും ഓവുചാലുകളും നവീകരിക്കുക, സോളാർ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുക, കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കുക എന്നിവയാണ് നഗരസഭയിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.